ഇടുക്കിയിൽ 2018 പ്രളയത്തിൽ തകർന്ന നടപ്പാലം പുനർനിർമ്മാണം സ്തംഭിച്ച നിലയിൽ. ഇതുവരെ നിർമ്മിച്ചത് കോൺക്രീറ്റ് തൂണുകൾ മാത്രം. പാലം യാഥാർത്ഥ്യമാകാതെ വന്നതോടെ തൂണുകൾ കുറുകെ കമുങ്ങിൻ തടികൾ താൽക്കാലികമായി നിരത്തിയാണ് നാട്ടുകാർ ഉപയോഗിക്കുന്നത്. പന്നിയാർകുട്ടിയെയും പോത്തുപാറയെയും ബന്ധിപ്പിക്കുന്ന നടപ്പാലത്തിന്റെ നിർമ്മാണമാണ് പാതിവഴിയിൽ മുടങ്ങിയത്. 2018 പ്രളയകാലത്താണ് പോത്തുപാറയിലെ നടപ്പാലം തകർന്നത്. തുടർന്ന് പുഴയ്ക്ക് കുറുകെ പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണവും പൂർത്തീകരിച്ചു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായില്ല. ഇതോടെ കമുക് തടികൾ കൂട്ടിക്കെട്ടി താൽക്കാലികമായി പാലം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. ഇവിടെ ചെയ്തിട്ട് ഞങ്ങൾ താഴെക്കടൊരു പാലം ഉണ്ടാക്കി ഇട്ട് ഇപ്പം അത് പോയപ്പം ഈ വേള പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇതിന് മുമ്പ് പോയതാണ്. എന്നിട്ട് ഞങ്ങൾ ഇടപെടി പൊക്കി വെച്ച് ഞങ്ങളെല്ലാവരും കൂടി, ഞാനൊക്കെ 8 ദിവസം പോണതേ സംഭവം, 8 ദിവസം ഇതിൻ്റെ പുറകെ ഓരോ വീട്ടിൽ കൂടെ പോയി ഞങ്ങൾ കവുങ്ങ് വലിച്ച് പൊട്ടി. ഇദ്ദേഹം സലൂൺ കട നടത്തിക്കൊണ്ട് മാത്രം വർഷത്തിൽ കോടികളാണ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണോ? അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പഠിക്കണോ? ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യും. കമുക് പാലത്തിന് കൈവരികളായി ഉപയോഗിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് വള്ളികളാണ്. കുട്ടികൾ അടക്കമുള്ളവർ ഈ പാലത്തിലൂടെയാണ് മറുകര എത്തുന്നത്. പുഴയിൽ വെള്ളം ഉയരുന്ന സമയങ്ങളിൽ അപകട സാധ്യത ഏറെ ആയതിനാൽ കമുക് പാലം ഉപയോഗിക്കാൻ സാധിക്കില്ല. കിലോമീറ്ററുകൾ അധികം സഞ്ചരിച്ചാൽ മാത്രമേ പോത്തുപാറ നിവാസികൾക്ക് മറുകര എത്താനാകൂ. ന്യൂസ് 18 ഇടുക്കി.